രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് ആൻഡ് റാങ്ക് അനാലിസിസ് അതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് എത്ര മാർക്ക് കിട്ടിയാൽ നൂറ് റാങ്കിനുള്ളിൽ പെടാം നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗവൺമെൻറ് ലോ കോളേജുകളിൽ കിട്ടും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൂൺ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡുകളുടെ ബാക്കിലുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ടെസ്റ്റ് നടത്തി നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം മാർക്ക് കിട്ടും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എക്സാം എഴുതിയിരുന്നെങ്കിൽ എത്ര റാങ്ക് ആയിരിക്കും ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ എന്നുള്ളത് മനസ്സിലാവും നമുക്കിനി ഫൈവ് ഇയർ എൽ ബിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള എൻട്രൻസ് എക്സാമിൻ്റെ ഫൈവ് ഇയർ എൽ ബിയുടെ മാർക്കും റാങ്കും കമ്പയർ ചെയ്യാം നാനൂറ്റി അറുപത്തെട്ട് മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഞാനതിലെ ഡെസിമൽ പ്ലേസ് നാനൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് നാല് അങ്ങനെയുള്ള അത് കളഞ്ഞിട്ടാണ് ഞാൻ മാർക്ക് എഴുതുന്നത് അപ്പോൾ നാനൂറ്ററുപത്തെട്ട് മാർക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിന് നൂറാമത്തെ റാങ്ക് കിട്ടി നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഗവൺമെൻറ് ലോ കോളേജുകളിൽ കിട്ടും അപ്പോൾ നൂറ് റാങ്ക് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം മുന്നൂറ്റി അറുപത്തൊമ്പത് മാർക്ക് ആയിരുന്നു വേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇനി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർക്ക് കിട്ടിയ സ്റ്റുഡൻറിന് ഇരുന്നൂറ് റാങ്ക് കിട്ടി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർക്ക് കിട്ടിയപ്പോൾ മുന്നൂറ് മുന്നൂറ്റി ഏഴ് മാർക്ക് കിട്ടിയപ്പോൾ നാന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിട്ടിയപ്പോൾ അഞ്ഞൂറ് അതുപോലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മാർക്ക് കിട്ടിയപ്പോൾ അറുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മാർക്കിന് എഴുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മാർക്ക് എണ്ണൂറ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് മാർക്ക് തൊള്ളായിരം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിന് ആയിരം റാങ്ക് ആണ് കിട്ടിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള ലോമൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് റാങ്കുമാണ് ഇതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറഞ്ഞതും യാതൊരു നിർബന്ധവും ഇല്ല എക്സാം ടഫ് ആവുന്നതിനനുസരിച്ച് മാർക്കും ഒക്കെ മാറിയിരിക്കും ഇനി ത്രീ ഇയർ എൽ എൽ ബി നോക്കാം ത്രീ ഇയർ എൽ എൽ ബി രണ്ടായിരത്തി ഇരുപത്തി കേരള ലോൻറ്റി എക്സാം കുറച്ച് ടഫായിരുന്നു അത് നമ്മൾ ഈ മാർക്കും റാങ്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഫസ്റ്റ് റാങ്ക് വന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് മാർക്കിനാണ് ഫസ്റ്റ് റാങ്ക് പിന്നെ നൂറാമത്തെ റാങ്ക് വന്ന മാർക്ക് മാർക്ക് എന്ന് പറയുന്നത് ടു ഫോർട്ടി ത്രീ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർക്ക് കുറച്ച് കുറവുറവ് മാർക്ക് മാർക്കാണ് അത് കിട്ടിയ സ്റ്റുഡന്റിന് എന്ത് കിട്ടിയിട്ടുണ്ട് നൂറാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇരുന്നൂറ്റി പതിനാറ് മാർക്ക് കിട്ടിയപ്പോൾ ഇരുന്നൂറ് റാങ്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടിയപ്പോൾ മുന്നൂറ് റാങ്ക് നൂറ്റി എൺപത്താറ് മാർക്ക് കിട്ടിയപ്പോൾ നാനൂറ് റാങ്ക് നൂറ്റി എഴുപത്താറ് മാർക്കിന് അഞ്ഞൂറ് റാങ്ക് നൂറ്റി അറുപത്താറ് മാർക്ക് കിട്ടിയപ്പോൾ കിട്ടിയ റാങ്ക് അറുന്നൂറാണ് നൂറ്റമ്പത്തെട്ട് മാർക്കിന് എഴുന്നൂറ് നൂറ്റി അമ്പത്തൊന്ന് മാർക്കിന് എണ്ണൂറ് നൂറ്റി നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടിയപ്പോൾ തൊള്ളായിരം നൂറ്റി മുപ്പത്തൊമ്പത് മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിന് ആയിരം റാങ്കിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ത്രീ ഇയർ എൽ എൽ ബി എൻട്രൻസ് എക്സാം കുറച്ച് ടഫായിരുന്നു എൽ എൽ ബിക്ക് പഠിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ലോ റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അതാണ് ഇങ്ങനെ മാർക്ക് കുറച്ച് കുറയാൻ കാരണം പിന്നെ വീണ്ടും പറയുകയാണ് എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഒന്നും ആവണമെന്നൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് അതിലെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ കേരള ഓൺ എൻട്രൻസ് എക്സാമിൻ്റെ ഇതേപോലെ മാർക്ക് റാങ്ക് അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു വയ്ക്കുക ഇങ്ങനെ ഈ മാർക്കും റാങ്കും ഒന്ന് അനലൈസ് ചെയ്താൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഏകദേശം എത്രത്തോളം ശരിയായി എന്ന് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എക്സാം എഴുതുന്ന സമയത്ത് എന്നിട്ട് ഏകദേശം ഒരു മുന്നൂറിന് മുകളിൽ നല്ല മാർക്ക് കിട്ടി നിങ്ങൾക്കിത് നല്ല റാങ്കിലേക്ക് എത്താം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിർത്താം പിന്നെ കൂടുതൽ നെഗറ്റീവ് മാർക്ക് കിട്ടുന്ന രീതിയിൽ കറക്കി കുത്താൻ നിൽക്കരുത് അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എക്സാമിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക